നമസ്കാരം പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായി അഞ്ചു ലക്ഷത്തിലധികം നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നൽകി കേന്ദ്ര സർക്കാർ മധ്യപ്രദേശിലെ നിർദ്ധനരായ അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം കുടുംബങ്ങൾക്കാണ് കേന്ദ്രം തണലൊരുക്കുന്നത് രാജ്യത്തെ നിർദ്ധനരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഈ സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള മോദി സർക്കാരിന്റെ ആദ്യ ചുവടുവയ്പ് കൂടിയാണിത് നാളെയാണ് വീടുകളുടെ ഗൃഹപ്രവേശം നടക്കുക ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വീഡിയോ കോൺഫറൻസിംഗ് വഴി ചേരും രാജ്യത്തെ എല്ലാ നിർദ്ധന കുടുംബങ്ങളും സുരക്ഷിതരായിരിക്കുവാൻ വേണ്ടി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ ഉറപ്പുള്ള ഒരു വീട് നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ കഠന പരിശ്രമത്തിന്റെ ഫലമാണിത് ശംഖ് വിളക്ക് പൂക്കൾ രംഗോലി എന്നിവ സംഘടിപ്പിക്കുന്ന പരമ്പരാഗത ആഘോഷങ്ങൾക്കും ചടങ്ങ് സാക്ഷ്യം വഹിക്കും ഇതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് പരിശീലനം നൽകൽ കേന്ദ്രീകൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനുള്ള വായ്പകൾ നൽകി വനിതാ സ്വയം സഹായ സംഘങ്ങളെ ശാക്തീകരിക്കൽ അങ്ങനെ തുടങ്ങി നിരവധി നൂതനമായ നടപടികൾ നാളെ നടക്കും പി എം എ വൈ അല്ലെങ്കിൽ പി എം ആവാസ് യോജന എന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ എല്ലാവർക്കും വീട് നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സർക്കാർ സ്കീമാണ് ഇ ഡു എസ് എൽ ഐ ജി എം ഐ ജി വൺ എം ഐ ജി ടു എന്നീ നാല് വിഭാഗങ്ങളിലൂടെ ഹോം ലോണുകളിൽ ആറ് പോയി അഞ്ച് ശതമാനം വരെ പലിശ സബ്സിഡി പി എം എ വൈ സ്കീം നൽകുന്നുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന ഉടമസ്ഥാവകാശം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ചതാണ് ഭവനം എന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ എല്ലാവർക്കും ഭവനം എന്നത് ലക്ഷ്യം വയ്ക്കുന്നു വീട് വാങ്ങൽ നിർമ്മാണം വിപുലീകരണം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായി ലഭ്യമാക്കിയ ലോണുകൾക്ക് പലിശ സബ്സിഡി നൽകുന്നതിന് ഈ മിഷന് കീഴിൽ ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം എന്ന സബ്സിഡി സ്കീം ആരംഭിച്ചു സമൂഹത്തിലെ സാമ്പത്തിക ദുർബല വിഭാഗം താഴ്ന്ന വരുമാനം ഗ്രൂപ്പ് ഇടത്തരം വരുമാന ഗ്രൂപ്പ് എന്നിവരുടെ ആവശ്യം നിറവേറ്റുന്നതിനാണ് പി എം എ വൈ സ്കീം ഇന്ത്യയിലെ നഗരവത്കരണത്തിന്റെ വ്യാപ്തിയും അതോടനുബന്ധിച്ചുള്ള ഭവന നിർമ്മാണ ആവശ്യങ്ങളും കണക്കിലെടുത്ത് നടത്തുന്നത് ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം എന്നത് പി എം എ വൈ സ്കീമിന് കീഴിലുള്ള ഒരു ആനുകൂല്യമാണ് അതിൽ സാമ്പത്തികമായി ദുർബലരായ വിഭാഗം കുറഞ്ഞ വരുമാന ഗ്രൂപ്പ് ഇടത്തരം വരുമാന ഗ്രൂപ്പ് എന്നിവയ്ക്ക് കുറഞ്ഞ പലിശ സബ്സിഡിയിൽ സഹായത്തോടെ കുറഞ്ഞ ഇ എം ഐ ഹോം ലോൺ ലഭ്യമാക്കാം മുതൽ തുകയിലുള്ള പലിശ സബ്സിഡി ഉപയോക്താവിന്റെ വായ്പാ അക്കൗണ്ടിലേക്ക് മുൻകൂറായി ക്രെഡിറ്റ് ചെയ്യപ്പെടും ഇത് ഹോം ലോണും ഇ എം ഐയും കുറയ്ക്കുന്നതിനും കാരണമാകും പലിശയിൽ നൽകിയിരിക്കുന്ന സബ്സിഡി ഹോം ലോണിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറയ്ക്കുന്നതിനാൽ പി എം എ വൈക്ക് കീഴിലുള്ള ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീം ഹോം ലോൺ താങ്ങാവുന്നതായി മാറുന്നു സ്കീമിന് കീഴിലുള്ള സബ്സിഡി തുക പ്രധാനമായും ഒരു ഉപഭോക്താവിന്റെ വരുമാനത്തെയും പ്രോപ്പർട്ടി യൂണിറ്റിന്റെ ധനസഹായത്തെയും ആശ്രയിച്ചിരിക്കും അതേസമയം കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കും ഈ സാഹചര്യത്തിൽ ആറുമാസത്തേക്ക് കൂടി ഇത് ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു കാലാവധി തീരാനിരിക്കെയാണ് ഇത്തരമൊരു കരുതൽ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിക്കുന്നത് കോവിഡ് കാലത്തെ അതിജീവനത്തിന്റെ ഭാഗമായി കേന്ദ്രം നൽകി വരുന്ന റേഷൻ വിഹിതമാണ് ആറുമാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ തീരുമാനമായിരിക്കുന്നത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതി ആരംഭിച്ചത് കോടി രൂപ ചിലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ലോക്ഡൌൺ സാഹചര്യം കണക്കിലെടുത്തായിരുന്നു ഈ നടപടി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്